guys, this is me, Pella Mahmood. Welcome to my travel vlog, Malu Althuwa. How are you guys? I hope you all are safe and happy. Ellavarum onam kadichu olichalla adichu olichalle. Sorry for the late wishes. Ende hrudayam nirna ഓണാശംസകൾ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ നിങ്ങളോട്? ഞാൻ പ്രോമിസ് ചെയ്തില്ലായിരുന്നു കണ്ടെയ്ൻമെൻറ്റ് സോൺ മാറിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ അടിപൊളി സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. കണ്ടെയ്ൻമെൻറ്റ് സോൺ മാറിയിട്ടില്ല, പക്ഷേ നമുക്ക് പോവാം അവിടെ. സോ നമ്മളിന്നൊരു ബ്യൂട്ടിഫുൾ സ്ഥലത്തേക്കാണ് പോകുന്നത്. മനസ്സിലായോ ഞാനിപ്പോൾ എവിടെയാണ്? ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ കോയിലാണ്ടി ടൗണിൽ 3 കിലോമീറ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണയൻകോട് പുഴയിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഓ എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലോ കാണാൻ. ഞാനിവിടെ ഒരു തോണി കയറിയിരുന്നു, നല്ല രസമുണ്ട്. ഇവിടെ നല്ല കാറ്റൊക്കെ വന്നത് സെയിം ആസ് നമ്മുടെ കോരപ്പുഴ പോലുള്ള ബ്രിഡ്ജാണ് ഇവിടെ ഉള്ളത്. ഞാൻ ആദ്യം ഇതിൻ്റെ കൂടെ പോകുന്നത് വിചാരിക്കും കോരപ്പുഴ ആണോ എന്ന് വിചാരിക്കും. പിന്നെ അമ്മ പറഞ്ഞുതരാണ് മനസ്സിലായത് കോരപ്പുഴയല്ല. സോ ഗൈസ് നിങ്ങൾക്കറിയാം ഞാൻ ആദ്യമായിട്ട് ആ തോണിയിലിരിക്കുന്നത്, അതിൻ്റെ ഒരു പേടിയുണ്ട്, പക്ഷെ നല്ല രസമുണ്ട് ഇരിക്കാൻ. ഞാൻ ഹൗസ് ബോട്ടിൽ പോയിട്ടുണ്ട്, പക്ഷേ തോണിയിൽ ആദ്യമായിട്ടാണ്. നല്ല സുഖമുണ്ട് ഇരിക്കാൻ, നല്ല കാറ്റൊക്കെ കൊണ്ടിട്ട്. ഈ കാണുന്നതാണ് കനയൻങ്കോട് പാലം. താമരശ്ശേരി കൊയിലാണ്ടി പാതയാണിത്. ഇതിന് 1962 ഇതിൻ്റെ പണി കഴിപ്പിച്ചത്. നല്ല ബ്ലൂ വൈറ്റും പെയിൻ്റ് അടിച്ചിട്ട് നല്ല രസമുണ്ടല്ലേ കാണാൻ. ഈ പാലം കൊയിലാണ്ടി ടൗണിനെയും കിഴക്കൻ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നുണ്ട്. നിങ്ങളോട് പറഞ്ഞ ഓർമ്മ ഉണ്ടോ കോരപ്പുഴയിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലം അകലാപ്പുഴ, പൂനൂർ പുഴ, അങ്ങനെ പുഴകൾ പറഞ്ഞ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? അതേപോലെ തന്നെ നമ്മുടെ ഈ കനയൻങ്കോട് പുഴ ചേരുന്ന സ്ഥലമാണ് അകലാപ്പുഴ, പൂനൂർ പുഴ. പുഴയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കുറേ കണ്ടൽ ചെടികളില്ലേ, കണ്ടൽ ചെടികളുടെ കുറേ ഉണ്ട്. കൊയിലാണ്ടി നഗരസഭ നമ്മുടെ ഈ സ്ഥലം ഗ്രീൻ സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പ്രദേശം വളരെയേറെ പരിസ്ഥിതിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സോ ഗൈസ് ഇവിടെ നമുക്ക് ഹൗസ് ബോട്ട് ഉണ്ട്, ഞാൻ പറഞ്ഞ തോണിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഇന്ന് ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഞാൻ അവിടെ എന്തെല്ലാമാണ് അതൊക്കെ നമുക്ക് കാണാം. സോ കമ്മിങ് ഗൈസ് നമുക്ക് പോവാം. നമ്മളിപ്പോൾ ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര വലിയ ഹൗസ് ബോട്ടാണ്. ഇത് കൊറോണൻ്റെ ടൈമായിട്ടാണ് ഇത് നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ. കൊറോണ ഒക്കെ മാറിയിട്ട് ഫാമിലി ആയിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ നിങ്ങൾക്ക് ഹൗസ് ബോട്ട് കാണിച്ചു തരാം. സോ ഗൈസ് ഇവിടെ 2 ബെഡ്റൂം ഉണ്ട്, ഒരു കിച്ചൺ ഉണ്ട്, പിന്നെ ഒരു വലിയൊരു ഡൈനിങ് ഉണ്ട്, ടി വി, ടേബിൾസ്. നല്ല രസമുണ്ട് ഈ ഹൗസ് ബോട്ട് കാണാൻ. ഇത് മാത്രമല്ല കുറേ ഹൗസ് ബോട്ട്സ് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഗൈസ് ഇവിടെ നമ്മൾ ആലപ്പുഴ, കുമരകം അവിടെ സെയിം ആസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഞാനൊരു സ്റ്റോറി പറഞ്ഞിട്ട് നിങ്ങൾക്ക്, ഞാനൊരു 9 മന്ത്സ് ബാക്ക് ആലപ്പുഴ പോയിരുന്നു. അന്നേരം കുറച്ച് വലിയ ബോട്ടിൽ പോയാലോ, അവിടെ നമ്മൾ ഫിഷിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ കുറേ അതർ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഫുഡൊക്കെ അടിപൊളി, എസ്പെഷ്യലി ദ കരിമീൻ.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഇവിടെയും അതുപോലെ തന്നെയാണെന്ന്. ഞാൻ ഇതുവരെക്കും ഇവിടെ വന്നിട്ടില്ല, ബട്ട് ഇവിടെ വന്നേരം എനിക്ക് തോന്നി ബി ഓസം. സോ ഇവിടെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. നമുക്ക് ഈ സീനറി ഇവർ ഫുൾ ചുറ്റും നമ്മളെ ഫുൾ അടിപൊളി സീനറിയാണ് ഇവിടെ. സോ ഗൈസ്, ഹൗ ഇസ് കണയൻങ്കോട് പുഴ? ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് പ്ലേസ്. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, ഇപ്പം ബോട്ടിങ്, ഫിഷിങ് അങ്ങനത്തെ കുറേ ഉണ്ട് ഇവിടെ ചെയ്യാൻ തന്നെ. സോ ഗൈസ്, കൊറോണയൊക്കെ മാറിയിട്ട് നിങ്ങൾ ഇവിടെ വരണം കേട്ടോ ഗൈസ്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. പിന്നെ എൻ്റെ വീഡിയോ ഫുൾ വാച്ച് ചെയ്തോ നിങ്ങൾ. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് മാളു അൽത്വാ. അൺടിൽ ദെൻ, ദിസ് ഇസ് മീ ഫല്ല മൈ മോൻ സൈനിങ് ഔട്ട്.